ഗൂഗിൾ ഡ്രൈവ് വഴി എങ്ങനെയാണൊരു ഫോൾഡർ ഷെയർ ചെയ്യുക എന്ന് നോക്കാം. നമുക്കിവിടെ യു പി പ്രാക്ടിക്കൽ റിസോഴ്സസ് എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ ഉണ്ട്. അതിനകത്ത് രണ്ട് ഫയലുകൾ നമുക്ക് കാണാം. ഈ യു പി പ്രാക്ടിക്കൽ റിസോഴ്സസ് എന്ന ഫോൾഡർ എങ്ങനെയാണ് ഗൂഗിൾ ഡ്രൈവ് വഴി ഷെയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനുവേണ്ടി നമ്മുടെ ജിമെയിൽ തുറക്കുന്നു. അതിലെ ഗൂഗിൾ ആപ്സിൽ നിന്നും ഗൂഗിൾ ഡ്രൈവ് തുറക്കുന്നു. നേരത്തെ നമ്മൾ ഫയൽ അപ്ലോഡ് ചെയ്തതുപോലെ തന്നെ ന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഫയൽ അപ്ലോഡിന് താഴെയായി ഫോൾഡർ അപ്ലോഡ് എന്ന് കാണാം. ഈ ഫോൾഡർ അപ്ലോഡിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യേണ്ട യു പി പ്രാക്ടിക്കൽ റിസോഴ്സസ് എന്ന ഈ ഫോൾഡർ സെലക്ട് ചെയ്യുക. ഇവിടെ കാണുന്ന ഈ അപ്ലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്ലോഡിംഗ് വൺ ഐറ്റം സ്റ്റാർട്ടിംഗ് അപ്ലോഡ് എന്ന് കാണിച്ചു യു പി പ്രാക്ടിക്കൽ റിസോഴ്സസ് 2 of 2. രണ്ട് ഫയലുകളാണ് ആ ഫോൾഡറിനകത്ത് ഉണ്ടായിരുന്നത് നമുക്കറിയാം. ഇത് രണ്ടും അപ്ലോഡ് വൺ അപ്ലോഡ് കംപ്ലീറ്റ് എന്ന് കാണിച്ചിട്ടുണ്ട്. ഇത് ക്ലോസ് ചെയ്യാം. ഇവിടെ യു പി പ്രാക്ടിക്കൽ റിസോഴ്സസ് എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ ഇവിടെ അപ്ലോഡ് ചെയ്തതായിട്ട് നമുക്കിവിടെ കാണാം. ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സെലക്ട് ചെയ്ത് എൻ്റർ അമർത്താം. എൻ്റർ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ആ രണ്ട് ഫയലുകൾ ഇവിടെ അപ്ലോഡ് ചെയ്തതായിട്ട് കാണാം. ഇനി എങ്ങനെയാണ് കുറച്ചുകൂടെ വലിയ ഒരു ഫയൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ എങ്ങനെ നമുക്കിത് അപ്ലോഡ് ചെയ്യാം, അതുവഴി അത് ഷെയർ ചെയ്യുകയും ചെയ്യാം. നമ്മൾ ഇത്തരത്തിൽ അപ്ലോഡ് ചെയ്ത ഫോൾഡറുകളോ അല്ലെങ്കിൽ ഫയലുകളോ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുകയും ചെയ്യാം. അതിനുവേണ്ടി ഇവിടെ ഇപ്പോൾ ഈ ഒരു ഹൈസ്കൂൾ ഐ ടി പ്രാക്ടിക്കൽ റിസോഴ്സസ് എന്നത് ഇവിടെ പ്രോപ്പർട്ടീസ് നോക്കിക്കഴിഞ്ഞാൽ ഇത് 504 MB ഉള്ള ഒരു ഫോൾഡറാണ്. അപ്പോൾ ഇതിനകത്ത് കുറേ ഫയലുകളായിട്ടാണ് ഇതുള്ളത്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്കൊന്ന് കംപ്രസ് ചെയ്യാം. കംപ്രസ് ചെയ്താൽ ഇത് ഒരു സിപ്പ് ഫയലായി മാറും. ഒരു സിപ്പ് ഫയലായി മാറും. ഇവിടെ കംപ്രസിങ് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതൊരു ഫോൾഡർ അപ്ലോഡ് ചെയ്യുന്നത് പോലെ അല്ല അപ്ലോഡ് ചെയ്യുന്നത്. ഒരു ഫയൽ അപ്ലോഡ് ചെയ്യുന്ന രൂപത്തിൽ നമുക്ക് ഈ ഫോൾഡറിനെ സിപ്പ് ചെയ്തുകൊണ്ടും അപ്ലോഡ് ചെയ്യാൻ കഴിയും. ഇതിനും ഈ സിപ്പിംഗ് കംപ്ലീറ്റ് ആവേണ്ടതുണ്ട്. കംപ്രസിങ് കംപ്ലീറ്റ് ആയിരുന്നു. ഇവിടെ ഈ കംപ്രസിങ് പൂർത്തിയായി. ഈ കറുത്ത വട്ടം ഇവിടെ നിന്ന് മായുന്നത് വരെ നമുക്ക് കാത്തു നിൽക്കാം. ഇപ്പോൾ അത് മാഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും നമ്മൾ ഡ്രൈവിൽ ചെന്നതിന് ശേഷം നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടത് ഈ HSITpracticalresources.zip എന്ന ഫയലാണ്. ഇപ്പോൾ നേരത്തെ ഇതൊരു ഫോൾഡറായിരുന്നത് സിപ്പ് ചെയ്യുന്നതോടുകൂടി അതൊരു ഫയലായി മാറും. ഇവിടെ നമ്മൾ ന്യൂ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഫയൽ അപ്ലോഡാണ് സെലക്ട് ചെയ്യേണ്ടത്. ഫയൽ അപ്ലോഡ് സെലക്ട് ചെയ്തതിന് ശേഷം റിസോഴ്സസ് ഫോൾഡറിലൂടെ നമ്മൾ HSITpracticalresources.zip എന്ന ഫയൽ സെലക്ട് ചെയ്യുക. ഓപ്പൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഫയൽ അപ്ലോഡിംഗ് എന്ന് കാണിക്കുന്നു. ഇവിടെ ഈ ഫയലിൻ്റെ സൈസ് നമ്മൾ നേരത്തെ കണ്ടു. ഈ ഫയലിൻ്റെ സൈസ് 504 MB ആണ്. 504 MB ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ സമയം കാണിക്കുന്നുണ്ട്. 4 hours 1 minute അല്ലെങ്കിൽ 3 hours എന്ന രൂപത്തിൽ കാണിക്കുന്നുണ്ട്. അത്രയും സമയം ഈ ഫയൽ അപ്ലോഡ് ചെയ്യാൻ എടുക്കും. നമുക്ക് അതൊന്ന് കാത്തിരിക്കാം. ഇവിടെ അത്രയും സമയം കാണിച്ചാൽ പോലും നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡിനനുസരിച്ച് വേഗത്തിൽ തന്നെ ഇത് അപ്ലോഡാകും. ഇവിടെ 1 മണിക്കൂർ 1 മിനിറ്റ് അതല്ലെങ്കിൽ 1 മണിക്കൂറാണ് ഇനി ബാക്കിയുള്ളതായി കാണിക്കുന്നത്. 59 മിനിറ്റ് എന്ന രൂപത്തിൽ കാണിക്കുന്നു. ഇൻ്റർനെറ്റിൻ്റെ വേഗതക്കനുസരിച്ച് ഇത് മാറുന്നു. ഇനി 13 മിനിറ്റ് ലെഫ്റ്റ് എന്നാണ് കാണിക്കുന്നത്. ബാക്കി സമയം കൂടെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പൂർത്തിയാവും. ഇനി ഇവിടെ 1 മിനിറ്റ് സമയമാണ്. 1 മിനിറ്റ് ലെഫ്റ്റ്, ലെസ് ദാൻ 1 മിനിറ്റ് ലെഫ്റ്റ് എന്ന് കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പച്ച ചിഹ്നം വരുന്നതോടുകൂടി ഇത് കംപ്ലീറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഫിനിഷിംഗ് അപ്ലോഡ് എന്ന് കാണിച്ചു. 1 upload complete. HSITpracticalresources.zip എന്നുള്ള ഫയൽ അഥവാ ആ ഫോൾഡർ നമ്മളൊരു ഫയലാക്കി മാറ്റി, സിപ്പ് ഫോൾഡറാക്കി മാറ്റിയതുകൊണ്ട് അതൊരു ഫയൽ ഇപ്പോൾ ഷെയർ ചെയ്യാൻ പാകത്തിനായിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്ന് കാണിച്ചു. ഞാനിവിടെ റീലോഡ് ചെയ്യുകയാണ്. റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫയലായിട്ട് തന്നെ സിപ്പ്ഡ് ഫോൾഡറായിട്ട് തന്നെ ഏറ്റവും മുകളിലായിട്ട് അതിവിടെ വന്നിട്ടുണ്ട്. HS Practical Resources You Uploaded Just Now. ഇനി നമുക്ക് ഈ ഒരു ഫയലിനെ അല്ലെങ്കിൽ ഈ ഒരു ഫോൾഡറിനെ നമുക്ക്
മറ്റൊരാളുമായി ഷെയർ ചെയ്യണമെന്നിരിക്കട്ടെ. ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് നമ്മളൊരു ഒരു ഡ്രൈവിൽ നിന്ന് കോപ്പി ചെയ്യുന്നത് പോലെ അദ്ദേഹത്തിന് അത് കോപ്പി ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഈ ഫയലിൽ ഏതൊരു ഫയലാണോ മറ്റൊരാളുമായി ഷെയർ ചെയ്യേണ്ടത് ആ ഫയലിൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഷെയർ ക്ലിക്ക് ചെയ്യുക. ഷെയർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തുറന്നു വരുന്ന ജാലകത്തിൽ ഇവിടെ ഗെറ്റ് ലിങ്ക് എന്ന് കാണാം, കോപ്പി ലിങ്ക്. ഇവിടെ കോപ്പി ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡ്രൈവ് ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം, അതായത് നമ്മുടെ ഡ്രൈവിൽ സൂക്ഷിച്ചിട്ടുള്ള ഈ ഫയലിൻ്റെ ലിങ്ക് നമുക്ക് ഇവിടുന്ന് കോപ്പി ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ലിങ്ക് ലഭിക്കും. ഇവിടെ റെസ്ട്രിക്റ്റഡ് എന്ന് എഴുതിയിട്ടുണ്ട്, അഥവാ ഓൺലി പീപ്പിൾ ആഡഡ് ക്യാൻ ഓപ്പൺ ദ ഓപ്പൺ വിത്ത് ദീസ് ലിങ്ക്. ഇത് ഓപ്പൺ ചെയ്യാൻ മാത്രമേ കഴിയുകയുള്ളൂ. ഇവിടെ റെസ്ട്രിക്റ്റഡ് എന്ന് മാറ്റിയതിന് ശേഷം എനി വൺ വിത്ത് ദ ലിങ്ക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനി വൺ ഓൺ ദ ഇൻ്റർനെറ്റ് വിത്ത് ദിസ് ലിങ്ക് ക്യാൻ വ്യൂ, അതായത് ഏതൊരാൾക്കും പിന്നെ ഇത് കാണാൻ കഴിയുന്നു എന്ന രൂപത്തിൽ. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഈ കോപ്പി ചെയ്യാം, അതല്ലെങ്കിൽ റെസ്ട്രിക്റ്റഡ്. അപ്പോൾ നമ്മൾ ആർക്കാണോ ഇത് ഷെയർ ചെയ്യുന്നത് അവർക്ക് മാത്രം, ആ ഒരു ജിമെയിൽ അക്കൗണ്ട് ഉള്ളവർക്ക് മാത്രമാണ് ഇത് ഓപ്പൺ ചെയ്യാൻ കഴിയുക. മറ്റൊന്ന് ഷെയർ വിത്ത് പീപ്പിൾ ആൻഡ് ഗ്രൂപ്പ്സ് എന്ന് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഏത് ആളുമായിട്ടാണോ നമ്മളിത് ഷെയർ ചെയ്യുന്നത് അവരുടെ ഇമെയിൽ ഐ ഡി ഇവിടെ നൽകുക മാത്രം ചെയ്താൽ മതി. ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് ഈ ഒരു ഇമെയിൽ ഐ ഡി നൽകുകയാണ്. ഇവിടെ ഒരു ഇമെയിൽ ഐ ഡി നൽകി. ഒന്നിൽ കൂടുതൽ ആളുകളുമായി ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ അവിടെ രണ്ടാമത്തെ മറ്റൊരാളുടെ ഇമെയിൽ ഐ ഡി നമുക്ക് നൽകാം, സെൻഡ് ചെയ്യുകയാണ്. ഈ സമയത്ത് ആ ഇമെയിൽ ഐ ഡിയിലുള്ള ആൾക്ക് ഇത് ഷെയർ ചെയ്യാൻ കഴിയും, അയാൾക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ കഴിയും. ഓപ്പൺ ചെയ്യുന്നത് ഈ ഷെയർ വിത്ത് മീ എന്ന ഈ ഫോൾഡറിനകത്താണ് അത് വരിക. ആ ഷെയർ വിത്ത് മീ എന്ന ഈ ഭാഗത്താണ് അവർക്ക് ഈ ഒരു ഫോൾഡർ കാണാൻ കഴിയുക. അവർക്കിത് നേരിട്ട് തന്നെ ആക്സസ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി മറ്റൊരു രൂപത്തിലും ഇത് ഷെയർ ചെയ്യാൻ കഴിയും. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇവിടെ ഗെറ്റ് ലിങ്ക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മുടെ ഈ ഇവിടെ റെസ്ട്രിക്റ്റഡ് മാറ്റി ഓൺലി പീപ്പിൾ ആഡഡ് ക്യാൻ ഓപ്പൺ ദ ലിങ്ക് എന്നാണ്. ഓക്കെ, ഞാനിവിടെ കോപ്പി ലിങ്ക് കോപ്പി ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് ജിമെയിലിൽ പോയതിനു ശേഷം ഒരു മെയിൽ നൽകാം. ആ മെയിലിൽ ആ ലിങ്ക് നൽകിക്കൊണ്ട് റിസോഴ്സസ് എന്ന് നൽകി മെയിൽ ഐ ഡി നൽകിയതിന് ശേഷം സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയും ഈ ഒരു ഗൂഗിൾ ഡ്രൈവിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത ഒരു ഫയലിനെ നമുക്ക് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ കഴിയും. ഇവിടെ മറ്റൊരു അഡ്രസ്സുമായിട്ട് ഷെയർ ചെയ്യുന്ന സമയത്ത് ആഡ് ഷെയറിംഗ് റെസ്ട്രിക്ഷൻസ് കൺട്രോൾ ഹു ക്യാൻ ഷെയർ ഡൗൺലോഡ് കോപ്പി ആൻഡ് പ്രിൻറ്റ് ദിസ് ഫയൽ എന്ന് നൽകിയിട്ടുണ്ട്. ഇവിടെ ഈ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് മാറ്റങ്ങൾ വരുത്താൻ കഴിയും. അപ്പോൾ ആർക്കാണോ ഷെയർ ചെയ്യേണ്ടത് ആ ഇമെയിൽ ഐ ഡി ഇവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം ഡൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും ഈ ഒരു ഫയൽ ഷെയർ ചെയ്തിട്ടുണ്ടാവും.